Hi friends, we are going to show you a flare and a skirt. We are going to match a top and a design. This material is a rayon material. We are going to show you a top. We are going to show you a white lining. This is an abayade material. We are going to show you a 4 meter material skirt. We are going to show you a skirt. അത്യാവശ്യം നല്ല തിക്കായിട്ട് നിൽക്കുന്ന നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ 1 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്കേർട്ടിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഒന്ന് നോക്കാം സ്കേർട്ട് അത്യാവശ്യം വലിയ സ്കേർട്ട് ആയതുകൊണ്ട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ ചെറിയൊരു ക്ലോത്തിൽ ജസ്റ്റ് ഇതിൽ അതിൽ കൊടുക്കുന്ന ഒരു മെഷർമെൻ്റ് മാത്രം ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ക്ലോത്ത് ഈ ഒരു ടൈപ്പിലാണ് 4 ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് ഫോൾഡ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിൽ ക്രോസ് ആയിട്ടാണ് ഇതിൽ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മുകളിൽ നമ്മൾ 9 ഇഞ്ച് ഇതിൽ കാണിക്കുന്നത് പോലെ ഈ 9 ഇഞ്ച് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ക്ലോത്തിലും ഇനി ഇവിടെ താഴ്ഭാഗത്തേക്ക് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഒന്ന് ഇറക്കിയിട്ടൊന്ന് ഒരു ചെറിയൊരു കർവ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് താഴ്ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന മെഷർമെൻ്റ് ഒന്ന് നോക്കാം അപ്പോൾ 37 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ ഇതിൻ്റെ ലെങ്ത് വേണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ അടിഭാഗത്തൊരു ലെയർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ലെയർ 10 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം 27 ഇഞ്ചാണ് ഈ മുകൾ ഭാഗത്തെ ലെങ്ത് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ 27 ഇഞ്ചിലേക്ക് നമ്മൾ 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 28 ഇഞ്ചാണ് നമ്മൾ ഈ മുകൾ ഭാഗത്ത് എടുക്കുന്ന പീസിൻ്റെ ലെങ്ത് എടുക്കുന്നത് പിന്നെ നമ്മൾ ഈ 10 ഇഞ്ച് അടിയിൽ ലെയർ കൊടുത്തിട്ടുള്ള ഈ 10 ഇഞ്ചിലേക്ക് നമ്മൾ 2 ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട് 1 ഇഞ്ച് ഇതിൻ്റെ മുകളിലൊന്ന് സ്റ്റിച്ചിട്ടിട്ടൊന്ന് മുകളിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടിയിട്ടും 1 ഇഞ്ച് സീം അലവൻസായിട്ടും അപ്പോൾ 12 ഇഞ്ച് ഏറ്റവും അടിഭാഗത്തെ ലെയറും നമ്മൾ 12 ഇഞ്ച് എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് 28 ഇഞ്ചാണ് അപ്പോൾ ഈ ജസ്റ്റ് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 28 ഇഞ്ചാണ് ഞാൻ ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 28 ഇഞ്ചാണ് ഈ ഒരു ലെങ്ത് വരേണ്ടത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് 28 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇത് ഇവിടെ കുറച്ച് പീസ് കുറവുണ്ട് അപ്പം അത് പക്ഷേ മെറ്റീരിയലിൽ അത്രയും കുറവ് വരുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ക്ലോത്തിൽ ഈ ഒരു മെഷർമെൻറ്റിൽ ഇവിടെ ഫുള്ളായിട്ട് 28 ഇഞ്ച് തന്നെ ലെങ്ത് വരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ക്ലോത്തിൽ ഇത് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ പീസാണ് ഇതിൻ്റെ അടിഭാഗത്തിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 12 ഇഞ്ചിൽ ഒരുപാട് ലെങ്ത്തിൽ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കി വന്ന പീസ് മുഴുവനും നമ്മൾ ഇത്രയും ഇതിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ 2 സൈഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിലുള്ള ലെങ്ത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്താണിത് ക്ലോത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ 2 സൈഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുമ്പ് രണ്ട് സൈഡും ജോയിൻ ചെയ്തിട്ട് അതൊന്ന് റൗണ്ടിലാക്കിയും കൂടെ എടുക്കണം അപ്പോൾ ഞാനിതുപോലെ 2 ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്
അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നമ്മൾ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഈ പീസിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. രണ്ട് ഭാഗവും സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതുപോലെ സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലെയർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഈ ഭാഗമൊന്ന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് അടിയിൽ വെക്കാനുള്ള ലെയർ എടുക്കുമ്പം അതിൻ്റെ പ്ലീറ്റ്സൊക്കെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ കട്ടിട്ട സ്ഥലത്തും നമ്മൾ ഈ സ്റ്റിച്ചിങ് കൊടുത്ത സ്ഥലത്തും നമ്മളിതിനെ നാലായിട്ടൊന്ന് ഭാഗമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയല്ലേ പിൻ ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ നമ്മൾ ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ അതെല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഇത് ഫുള്ളായിട്ട് ഇതിലൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ത്രെഡ് വലിച്ചിട്ടൊന്നുമല്ല, നോർമൽ പ്ലീറ്റ്സ് തന്നെയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതിൽ ഫുള്ളായിട്ട് ഈ രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ക്ലോത്ത് ഒരു 4 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്ത് 4 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഒരു തയ്യൽ തുമ്പ് മാത്രം പുറത്തേക്കാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആ റൗണ്ടിന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു തയ്യൽ തുമ്പ് മാത്രം വിട്ടിട്ട് ബാക്കി വരുന്ന നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആദ്യം തന്നെ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു റൗണ്ടിലുള്ള ഒരു പീസാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ചീത്തവശത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പീസിൻ്റെ നല്ല വശം വരുന്നത് പോലെ ഫുള്ള് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഫുള്ള് കറക്റ്റാക്കി വെച്ചിട്ട് ഈ റൗണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിതുപോലെ റൗണ്ടിൽ ഇതിൻ്റെ അടിഭാഗത്ത് ചീത്തവശത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശത്തേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ച് മറയുന്നത് പോലെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളിതുപോലെ ഇവിടെ നിന്ന് പതിച്ചൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പം ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഞാൻ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അപ്പം 18.5 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് സേഫ്റ്റി പിന്നെ വെച്ചിട്ട് നമുക്കിത് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തുമ്പ് ഇതുപോലെ വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നമുക്ക് ആ ഗ്യാപ്പ് ഒന്ന് ഫിൽ ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ആ ഗ്യാപ്പൊക്കെ ഫിൽ ചെയ്തിട്ട് ഇലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ നല്ല ഫ്ലെയർ ആയിട്ട് നിൽക്കുന്ന അത്യാവശ്യം നല്ല വിടുത്തുള്ള ഒരു സ്കേർട്ട് തന്നെയാണിത്. ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് എടുത്തിട്ട് 4 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇതിൽ നമുക്ക് മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 6.5 ഇഞ്ച് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 7 ഇഞ്ച് ആം ഹോളും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി
ഇനി നമുക്ക് ആം ഹോൾ ഇതുപോലെ ഒന്ന് ബോക്സ് പോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ആം ഹോളിൻ്റെ ഒരു ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കാം. പത്തിഞ്ച് നമ്മൾ ചെസ്റ്റ് 10 inches ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 8.5 inches വേസ്റ്റ് 8.5 inches ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ താഴ്ഭാഗത്ത് ഓപ്പണിംഗ് നമ്മൾ 10.5 inches തന്നെയാണ്, 10.5 inches മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്ക് 3 inches നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് 3 inches ബാക്ക് നെക്ക് 1 inches ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ കോളർ നെക്കാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് നെക്ക് ഇറക്കം കുറച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു 1.5 inches ഇറക്കിയിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അടിഭാഗത്ത് ഒരു 1.5 inches കയറ്റിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ മാർക്ക് ചെയ്തിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വന്ന പ്ലീസിൽ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 8 inches ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് താഴ്ഭാഗത്തേക്കായിട്ട് ഒരു 2.5 inches ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് നമുക്ക് സ്ലീവിനെ ഒരു ഷേപ്പ് ചെയ്തിട്ടൊന്ന് വരച്ച് കൊടുക്കണം. പിന്നെ ഈ താഴ്ഭാഗത്തേക്ക് ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 20.5 inches ആണ് ഇതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ മുകൾ ഭാഗത്ത് 6 inches ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് ഓപ്പണിങ്ങിൻ്റെ അവിടെ 5.5 inches ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ പോയിൻറ്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചൊന്ന് വരച്ച് കൊടുക്കണം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത അവിടെ നിന്ന് മുകൾ ഭാഗത്തേക്കായിട്ട് ഒരു 4.5 inches മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ മുകളിലെ മാർക്ക് ചെയ്ത് കൊടുത്ത അവിടേക്ക് ഈ ഒരു ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ വരച്ച് കൊടുത്ത അതിലൂടെ നമ്മൾ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിതുപോലെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അതേ അളവിൽ തന്നെ ലൈനിങ്ങും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ഫ്രണ്ട് ഭാഗത്തെ ലൈനിങ് ക്ലോത്തും ഈ പീസും മാറ്റി വെച്ചിട്ട് റയൺ മെറ്റീരിയലും ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നെക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി നമുക്ക് ഈ മെറ്റീരിയൽ ഇതിൽ ലൈനിങ് പീസിലൊന്ന് വെച്ചിട്ട് നെക്ക് ജസ്റ്റ് ഒന്ന് 4 inches ഗ്യാപ്പിൽ നെക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതുപോലെ നെക്ക് സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റായിട്ട് നമ്മൾ സെൻറ്റർ കറക്റ്റാക്കി വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള അവിടുന്ന് നെക്കിൻ്റെ അവിടുന്ന് അടിഭാഗത്തേക്ക് ഒരു 5 inches ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് വരെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫ്രണ്ട് പാർട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഓപ്പൺ ചെയ്ത് അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് വീതിയുള്ള പീസും ഒന്ന് വീതി കുറഞ്ഞിട്ടുള്ള പീസുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 7 ഇഞ്ച് ലെങ്ത്തിലൊക്കെ ഉള്ള ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഇഞ്ച് വരുന്ന 1 ഇഞ്ച് വീതി വരുന്ന ഒരു പീസാണ് ഒന്ന് എടുത്തിട്ടുള്ളത്. ഇതും സെയിം 7 7.5 ഇഞ്ച് ലെങ്ത്ത് വരുന്ന പീസാണ്. ഇതിൻ്റെ വീതി വന്നിട്ടുള്ളത് 2.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ വീതി കുറഞ്ഞ പീസ് ഈ സൈഡിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ ചീത്ത വശത്തേക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ പീസ് നമ്മൾ ചീത്ത വശത്താണ് വെച്ച് കൊടുക്കുന്നത്. ചീത്ത വശത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പിലൊരു സ്റ്റിച്ച് നമ്മൾ ആ ഓപ്പണിങ് വരെ ഇന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ പീസ് അതുപോലെ രണ്ട് പീസും സ്റ്റിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഓപ്പണിങ് വരെയാണ് ഇത് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി പീസ് ഇതുപോലെ ചീത്ത വശത്തേക്ക് മറിച്ചെടുത്തിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ സൈഡിൽ വെച്ചിട്ടുള്ള പീസ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ആ ഒരു സ്ഥലത്തേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഷർട്ടിനൊക്കെ ചെയ്യുന്നത് പോലെ ഈ ഒരു രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇതുപോലെ അടിഭാഗത്തേക്ക് ഈ പീസ് ഒന്ന് ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് ഇവിടെ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ആ പീസ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസിലും നമ്മൾ ആ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നെക്കിലൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പീസ് മുകളിൽ വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് നമ്മളൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3.5 ഇഞ്ച് വിടുത്ത് വരുന്ന ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ അടിഭാഗത്തെ ലെങ്ത്തിൻ്റെ അതേ ലെങ്ത്താണ് നമ്മളിതിൻ്റെ ഈ പീസിലും കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അതേ അളവ് തന്നെയുള്ള രണ്ട് ലൈനിങ് ക്ലോത്തും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് ലൈനിങ് ക്ലോത്തിലൊന്ന് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. രണ്ട് പീസിൻ്റെയും മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ ഇതുപോലെ ഞാനൊന്ന് ലൈനിങ് ക്ലോത്തിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികിൽ നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പീസിൻ്റെ നല്ല വശം നമ്മൾ ടോപ്പിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് നമ്മൾ ഇതിലൊന്ന് അറ്റാച്ച് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ബാക്ക് ഭാഗവും നമ്മൾ അതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബാൻഡ് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഞാനിതിലൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ രീതിയിലാണ് ഇത് ഉള്ളത്. ഇനി ഈ ഭാഗം നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ഇതിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. ഈ സെൻറ്ററിൽ മാർക്കിങ് കൊടുത്തതിൻ്റെയും കൂടി സെൻറ്ററിലായിട്ട് ഒന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊന്നും ഈ നമ്മൾ ഈ പീസ് വെച്ച് കൊടുത്തിട്ടുള്ളതിലൊന്ന് നാലായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ലൈൻ വരച്ച് കൊടുത്തതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ബാക്ക് ഭാഗത്ത് നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതുപോലെ നമ്മൾ ലൈൻ വരച്ച് കൊടുത്തതിലൂടെ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 8 പീസ് ഇലാസ്റ്റിക് വേണം രണ്ട് ഭാഗത്തും കൂടെ നമുക്കിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 14 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഇലാസ്റ്റിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇതിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഓരോ ഹോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ള ആ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുള്ള അതിലൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇലാസ്റ്റിക്ക്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇലാസ്റ്റിക് ഇട്ടിട്ട് രണ്ട് ഭാഗത്തും ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി രണ്ട് ഭാഗത്തും എൻഡിലെ ഉള്ളിലേക്കാക്കി എടുത്തിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലോത്തിൽ തന്നെ വെച്ചിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് പിൻ ചെയ്ത് കൊടുത്താലും മതി. ഇനി അതുപോലെ ഈ ഗ്യാപ്പിലൂടെ വീണ്ടും ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് ഇലാസ്റ്റിക്കും ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ജസ്റ്റ് പിൻ ചെയ്തിട്ടൊന്ന് ഇതിൻ്റെ തുമ്പ് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും ഇലാസ്റ്റിക്കൊക്കെ ഇതിലൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 4 ഇലാസ്റ്റിക്കും ഇതിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് പിൻ ചെയ്ത് കൊടുത്തേക്കുകയാണ്. ഇനി ഈ സ്ഥലം നമ്മൾ പിൻ ചെയ്തത് മാറ്റിയിട്ട് നമുക്ക് അവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതേ രീതിയിൽ തന്നെ ബാക്ക് ഭാഗത്തും നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തും ഇലാസ്റ്റിക്കൊക്കെ ഇതുപോലെ ഇട്ട് ഇതിൻ്റെ തുമ്പൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ബാക്കി അടിഭാഗത്തേക്ക് സ്ലീവിൻ്റെ ഭാഗത്തേക്ക് എക്സ്ട്രാ നിൽക്കുന്ന അത്രയും ഭാഗം നമ്മളിവിടെ ഒന്ന് പ്ലീറ്റ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്ലീവ് ഇതുപോലെ വെച്ചിട്ട് നമുക്കിതാ ഇത്രയും സ്ഥലം ഇവിടെ നമുക്ക് ഗ്യാപ്പ് തുമ്പ് അധികം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇതിൽ പ്ലീറ്റ്സ് ആക്കിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ രീതിയിൽ നമ്മൾ കുഞ്ഞു പ്ലീറ്റ്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ രണ്ട് സ്ലീവും ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ലീവ് ഈ രീതിയിലൊന്ന് പ്ലീറ്റ്സ് ഇട്ടിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിന് കോളർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതിവിടെ കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് നെക്കൊന്ന്. ഇനി നമ്മൾ ഒരു സ്ട്രിപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ഈ നെക്ക് ഇതുപോലെ ഇതിലൊന്ന് കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്കിൻ്റെ അതേ ഷേപ്പിൽ കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ അതേ കറക്റ്റ് ലെങ്ത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ ഒരു 1/4 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ 1/4 ഇഞ്ച് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട്
ആ പോയിന്റുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചതൊന്ന് ഇതിൽ നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ വരച്ചത് കട്ട് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൊന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം പിഞ്ച് ചെയ്തിട്ടൊന്നുമില്ല, ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ഭാഗം നമുക്കൊന്ന് ഷേപ്പ് കൊടുക്കണമെങ്കിൽ ഷേപ്പ് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ക്ലോത്തിൽ വെച്ചിട്ട് സ്റ്റിഫ് പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഞാനിത് സ്ലീവിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ സ്റ്റിഫ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടിഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ഇതിൻ്റെ ചീത്ത വശത്ത് അയൺ ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. കാലിഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ടത് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ കോളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിഫ് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കാലിഞ്ച് ഗ്യാപ്പ് നാല് വശത്തും വിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൽ അയൺ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കട്ടിയുള്ള ഒരു തുണിയാണ് അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്, വൈറ്റ് കളറ്. അപ്പോൾ ഇനി ഇത് ഇതിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ഓൾറെഡി ഫോൾഡ് ചെയ്തിട്ട് ഞാനൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടുന്നോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഭാഗം മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ്. ഈ ഒരു എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കോർണർ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം. ഇനി ഈ കർവ് ഷേപ്പൊക്കെ നമുക്കൊന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചെടുക്കണം. മറിച്ചെടുത്തിട്ട് എന്തെങ്കിലും ഇതുപോലെ ഒന്ന് കത്തിക്ക എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതിൻ്റെ കോർണറൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടെടുക്കണം. ഇവിടെയൊക്കെ നമുക്കൊന്ന് അയൺ ചെയ്താൽ നല്ല അത്യാവശ്യം നല്ല നീറ്റായിട്ടിരിക്കും. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഈസി ആയിരിക്കും ഈ ഭാഗമൊക്കെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ. അപ്പോൾ ഇനി ഇത് നമുക്ക് നെക്കിലൊന്ന് അറ്റാച്ച് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിഫ് പേപ്പർ വെക്കാത്ത ആ പീസ് ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ഇതിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ടാണ്, ടോപ്പിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഈ രീതിയിലാണ് നമ്മൾ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഈ ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ട് കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളിങ്ങനെ കട്ടിങ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലെ നമുക്കിവിടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത സ്ഥലമൊക്കെ ഉള്ളിലേക്കാക്കിയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്കാക്കി വെച്ചിട്ട് നമുക്കിവിടെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ ഇനി സ്ലീവിൻ്റെ ഈ എൻഡും ഇതുപോലെ ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് പേപ്പർ വെച്ചിട്ട്. ഇനി ഇതും ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ അരികും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് സ്ലീവും ഒരേ രീതിയിൽ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുവരെ ഇതുപോലെ നെക്കും സ്ലീവും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രണ്ട് ഭാഗവും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് വെച്ചിട്ട് സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. രണ്ട് വശവും ഒരുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിതുപോലെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഈ ഓപ്പണിങ് കൊടുത്ത സ്ഥലത്ത് ഞാനിതുപോലെ രണ്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ. അപ്പോൾ ടോപ്പിൻ്റെയും സ്കേർട്ടിൻ്റെയൊക്കെ മെറ്റീരിയൽ അത്യാവശ്യം നല്ല തളർന്ന് കിടക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മളിടുമ്പോൾ കാണാനൊക്കെ നല്ല ഒതുക്കവും നല്ല ഭംഗിയുള്ളൊരു സ്കേർട്ടും ടോപ്പ് തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.